കടാർ മയ്യനടങ്ങുമോ ഉലകടക്ക ഭംഗണ കൊടുപ്പന്യാണിന്റെ. ക്ഷേത്രങ്ങളിൽ രാമായണം ഒരു ദിവസം 10 മണിക്കൂർ ദൈർഘ്യത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ, അതായത് സമ്പൂർണ്ണ രാമായണം അവതരിപ്പിക്കാൻ 210 മണിക്കൂർ ദൈർഘ്യമാണ് തൊൽപ്പാവക്കൂത്ത് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. പക്ഷെ അതിനെ വെച്ച് നമുക്ക് ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ആസ്വാദകരുടെ ഒരു വിരസത നമുക്കതിൽ കാണുന്ന ഒരു ശൈലി ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നു തുടങ്ങിയോടുകൂടി നഷ്ടപ്പെട്ടു പോയൊരു ഓഡിയൻസിനെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങളിന്ന് പുതിയ തലത്തിലുള്ള പാവകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലും മറ്റു ഭാരവാഹികൾക്കും പുത്രപ്രിയ 2018 ഭാഗമായി ഞങ്ങൾക്ക് വേദി ഒരുക്കിയതിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം ഈ പാവകളിയുടെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ്, പാവകളുടെ അവതരണം എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചിരുന്നതാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിലേക്ക് പിന്നിലേക്ക് വരണമെന്ന് വിനയപുരസ്കരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ തോൽപ്പാവക്കൂത്തിൻ്റെ കലാരൂപത്തെ ക്ഷേത്രാങ്കണം വിട്ടുകൊണ്ട് പുറംവേദിയിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്കുവച്ചതിൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പിള്ളവരാണ്. അച്ഛനോടൊപ്പം നിന്നിട്ടുള്ള ജി വേണുജി എന്ന് പറയുന്ന കലാകാരൻ കൂടിയാണ്. അപ്പോൾ അവരെല്ലാം തുടങ്ങി വെച്ചതായിട്ടുള്ള ദൗത്യം അതിന്ന് വ്യത്യസ്തമായിട്ട് ലോകാലോകമെങ്ങും ഇനിയും അറിയപ്പെടണം ഈ കലാരൂപം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് പല ചരിത്രങ്ങളും രാമായണ കഥയ്ക്ക് പുറമെ ഗാന്ധി കഥ, യേശുദേവൻ്റെ കഥ, അതുപോലെ തന്നെ സ്ത്രീ സമത്വം, ഈക്വാളിറ്റി ഫോർ വുമൺ, അങ്ങനെ പല പല കഥകളും ഞങ്ങൾ തുടക്കം കുറിച്ചു. അങ്ങനെ ഗാന്ധിക്കൂത്താണ് ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചത്. ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി അതിന് കൃത്യമായ സ്ക്രിപ്റ്റ് എഴുതി കൃത്യമായിട്ട് അത് എങ്ങനെ മൂവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്തി. പിന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിൻ്റെ പാട്ടുകളും ഡയലോഗൊക്കെ റെക്കോർഡ് ചെയ്തു, ആ ടൈമൊക്കെ സെറ്റ് ചെയ്തു. കൂടുകൂടി കേരളത്തിൻ്റെ തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് കേരളത്തിന് പുറംവേദികൾ അറിയപ്പെട്ടു. അപ്പോൾ അതിനതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫ്യൂഷൻ ചെയ്തു തോൽപ്പാവക്കൂത്ത്. അത് നൃത്തവും തോൽപ്പാവക്കൂത്തും ചേർന്നുകൊണ്ടൊരു ഫ്യൂഷൻ ചെയ്തു, റീമാക്കല്ലിങ്ങിലുമായിട്ട് ചെയ്തു. HIV പോലെയുള്ള ബോധവൽക്കരണ സന്ദേശ കഥകൾ, ഇലക്ഷൻ ക്യാമ്പയിൻ, വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചുള്ള ക്യാമ്പയിൻ, കൂടാതെ പഞ്ചതന്ത്ര ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിലേക്ക് പാവകളിയെ കൊണ്ടുവന്ന് എത്താൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നീ എന്നൊരാൾ, ഒരു വ്യക്തി ഈ രാജ്യത്തിന്റെ പൗരനാണ്. വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണ്. ഇത്രയും ദൂരെ നിന്ന് ഞങ്ങൾ വന്നു, ഞങ്ങൾ നാളെ വോട്ട് ചെയ്യാൻ പോവാ, കാലിന് സുഖമില്ലാത്ത അച്ഛൻ നാളെ വോട്ട് ചെയ്യാൻ പോവാ. ഇനി പറ, നീ വരുന്നുണ്ടോ? കൂട്ടുകാരെ കൂട്ടക്കാരെ, നിങ്ങൾ ഒന്ന് കേക്കി, നാട്ടിലമ്മടെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുട്ടോളി. ഓൾമണ്ണം രാമകൃഷ്ണനായിട്ട് മൃദംഗമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു തോൽപ്പാവക്കൂത്തുകളെ ഒരു സംഗീതം ചെയ്തു. 2021 ഫ്രാൻസിലേക്ക് പോയി, അവിടുത്തെ ബറാക്ക് എന്ന മ്യൂസിക്കുമായിട്ട് ചേർന്നുകൊണ്ട്, 17-ാം നൂറ്റാണ്ടിലെ മ്യൂസിക്കാണ്, അപ്പോൾ അതും പഞ്ചതന്ത്രം കഥകളുമായിട്ട് എങ്ങനെ ചേർന്നുകൊണ്ട് അവരുമായി ചേർന്നുകൊണ്ട് അതെല്ലാം വളരെ എന്താ പറയുക, ഒരു എഫേർട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തത്. മിണ്ടി മീറ്റാം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബം കോവിഡിൻ്റെ കാലഘട്ടങ്ങൾക്ക് ശേഷം കഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തു. ആ ആൽബത്തിൽ നാം ചെയ്തത് തൊൽപ്പാവക്കൂത്ത് എന്ന കലാരവും അതുപോലെ മാത്രം ഗ്രാഫിക് പോലെയുള്ള സംവിധാനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടിൻ്റെയും സംയുക്തമായ ചേർന്ന രീതിയിലെ പ്രവർത്തനം ചെയ്തു. അവകളി എന്നുള്ള മാധ്യമം നമ്മളൊരു ഉപജീവന മാർഗമാക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. പണ്ടൊന്നുമില്ലെങ്കിലും അമ്പലങ്ങൾ അവർക്ക് സ്വത്തുവകകളും അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇതിൻ്റെ ഈ കലയിൽ നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിയാണ്. അതിനകത്ത് ചിലപ്പം പലരുടെ ദൃഷ്ടിയിലും കലാമൂല്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ മതി. ആക്ഷേപിക്കണവർക്ക് ആക്ഷേപിച്ചാൽ മതി, പക്ഷെ ഇത് കൊണ്ടു നടക്കണവർക്ക് അവർ ഒരു സംഘത്തിനെ നിലനിർത്തണം.
ഞാൻ എനിക്കതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം അറിയാം. ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തിന് യാതൊരു പ്രാധാന്യമില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് ഏറ്റവും ഉദാഹരണമാണ് ഈ കാണുന്ന ഇലക്ട്രോണിക് ഡിവൈസിലൂടെ പാവകളുടെ ചലന സാധനങ്ങൾ. അന്വേഷണ വിധേയമായി കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് മുന്നിൽ ഈ കലാരൂപത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് കൊപ്പളപ്പാറ സംഘം കാണിച്ച വലിയൊരു ദീർഘവീക്ഷണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കലാരൂപത്തിന് ജനകീയത കൊണ്ടുവരാൻ കാരണം. അങ്ങനെയാണ് ഇവിടെ വിദേശികളും സ്വദേശികളും പാവക്കൂത്തിനെ കുറിച്ച് പഠിക്കാൻ വരുന്ന ഗവേഷകർക്ക് മുന്നിലെല്ലാം ഇതിൻ്റെ സാധ്യതകളെല്ലാം ഞങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള കൊളാബറേറ്റീവ് വർക്കാണ് ഇത്തരത്തിലുള്ള നൂതനമായ പരീക്ഷണങ്ങളിലേക്ക് പാവകളിയുടെ സാധ്യതകൾ എത്തിക്കാൻ സാധിച്ചത്.